ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഇ ബേസ്ഡ് സർവീസസിൻ്റെ മറ്റു ചില സർവീസസാണ്. നമ്മൾ എ ടി എം കാർഡും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ചില ഇ ബേസ്ഡ് സർവീസസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് സ്മാർട്ട് കാർഡ്. അതായത് ഒന്നാമത്തെ എ ടി എം കാർഡ്, രണ്ടാമത്തെ ഡെബിറ്റ് കാർഡ്, മൂന്നാമത്തെ ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാൽ നാലാമത്തതാണ് സ്മാർട്ട് കാർഡ്. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന എ ടി എം കാർഡും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ശരിക്കും എന്ത് തന്നെയാണ്, സ്മാർട്ട് കാർഡ് തന്നെയാണ്. അതായത് ആ ഒരു കാർഡിൽ ഒരു ഐ സി ചിപ്പ് ഉണ്ടാവും, ഐ സി ചിപ്പ് ഉണ്ടാവും, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് ഉള്ള ഒരു കാർഡിനെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സ് പലതരം കാർഡുകൾ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും വാടെ കൂടി, അതായത് പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാനും എന്ത് തന്നെ മതി, ഒരൊറ്റ കാർഡ് മതി, ആ കാർഡിനെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. നോക്കിക്കോ, എ ഡിവൈസ് ദാറ്റ് ഇൻക്ലൂഡ് ആൻ ഐ സി ചിപ്പ്, ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുള്ള ഒരു ഡിവൈസാണെന്ത് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. സ്മാർട്ട് കാർഡ്സ് ആർ ഹാവ് ദ യുണിക് എബിലിറ്റി ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഈ സ്മാർട്ട് കാർഡിൻ്റെ പ്രത്യേകത എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന. ഇറ്റ് ഓഫേഴ്സ് കൺസ്യൂമേഴ്സ് ദി എബിലിറ്റി ടു ഹോൾഡ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ഓൺ സിംഗിൾ കാർഡ്. ഒരു കാർഡിൽ തന്നെ ഒരുപാട് അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അത് ഏതിലേ പറ്റുള്ളൂ, ഒരു ഐ സി ചിപ്പിലെ കാർഡിനെ പറ്റുള്ളൂ. സോ കസ്റ്റമേഴ്സ് നീ നോട്ട് ക്യാരി ഡിഫറെൻ്റ് കാർഡ്സ് ഫോർ ഡിഫറെൻ്റ് യൂസ്. ഓരോ ആവശ്യങ്ങൾക്കും ഓരോ കാർഡ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ആവശ്യങ്ങൾക്കും വാടെ കൂടി ഒരൊറ്റ കാർഡ് മാത്രം ആര് ക്യാരി ചെയ്താൽ മതി, കസ്റ്റമേഴ്സ് ക്യാരി ചെയ്താൽ മതി. സം ഓഫ് ദി മോസ്റ്റ് കോമൺ കാർഡ്സ് ആർ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എ ടി എം കാർഡ്, ഒക്കെ എന്താണ് ഇപ്പോൾ സ്മാർട്ട് കാർഡുകൾ തന്നെയാണ്. അതായത് ഐ സി ചിപ്പുള്ള കാർഡാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാർഡായിരിക്കും ഏത്, സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ഒരേ കാർഡിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും എന്തായാലും സ്മാർട്ട് കാർഡാണ്. കസ്റ്റമേഴ്സിന് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരൊറ്റ കാർഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഉദാഹരണമായിട്ട് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയാനും പറ്റും. മറ്റൊരു ഇ ബേസ്ഡ് സർവീസാണ് ടെലഫോൺ ബാങ്കിങ്. അതായത് ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നോ ടെലഫോൺ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയുക ടെലഫോൺ ബാങ്കിങ് എന്ന് പറയുക. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് അറിയാനും മിനി സ്റ്റേറ്റ്മെൻറ്റ് അറിയാനും ഒക്കെ നമ്മുടെ ഫോണിൽ നിന്നൊരു നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചാൽ മതി. നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി വേണമെന്നുണ്ടോ, ഇല്ല. അങ്ങനെ ഒരു ടെലഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ പറ്റുമെങ്കിൽ അതിനെയാണ് ടെലഫോൺ ബാങ്കിങ് എന്ന് പറയുന്നത്. എ കസ്റ്റമർ ക്യാൻ പെർഫോം എ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഫ്രം ദെയർ ഹോം ഓർ ഓഫീസ് ഓർ എനിവേർ ദേ ഹാവ് ആക്സസ് ടു എ ഫോൺ. ഒരു ഫോണ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എവിടെയിരുന്നു, അല്ലേ, വീട്ടിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിക്കോട്ടെ, എവിടെ ഇരുന്നു കൊണ്ടും ആ ഒരു ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുമെങ്കിൽ അതിനെയാണ് ടെലഫോൺ ബാങ്കിങ്. ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആർ ഡൺ ത്രൂ ദി ബൈ യൂസിങ് ടെലഫോൺ, അല്ലേ, ത്രൂ ദി ഫോൺ, അല്ലേ, ഞാൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് ടെലഫോൺ ബാങ്കിങ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓർ ഓൺലൈൻ ബാങ്കിങ്. അപ്പോൾ എന്തായിരിക്കും, ഓൺലൈനിൽ നമ്മൾ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയുക ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുക, അല്ലേ. നെറ്റ് ബാങ്കിങ് ഹെൽപ്സ് കസ്റ്റമേഴ്സ് ടു ട്രാൻസാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൗസ്. ഒരു മൗസ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ അതിൻ്റെയും ആവശ്യമില്ല, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഇൻ്റർനെറ്റിലൂടെയാണ് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നത് എങ്കിൽ അതുതന്നെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ വെർച്വൽ ബാങ്കിങ് അല്ലെങ്കിൽ സൈബർ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ബാങ്കിങ് അല്ലെങ്കിൽ വെബ് ബാങ്കിങ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്ത് തന്നെയാണ്, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എങ്കിൽ അതൊക്കെ എന്താണ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. അതായത് മൗസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പണ്ട് കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ടേം ആണെന്ന് മാത്രം. സോ ഹീ ക്യാൻ അവോയ്ഡ് ഈസ് വിസിറ്റ് ടു ദി നെയ്ബർഹുഡ് ബാങ്ക്. അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ബാങ്കിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആൾസോ നോൺ ആസ് ഓൺലൈൻ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഓൺലൈൻ ബാങ്കിങ്, വെർച്വൽ ബാങ്കിങ്, സൈബർ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഇൻട്രാക്റ്റീവ് ബാങ്കിങ് ഓർ വെബ് ബാങ്കിങ്. ഇത്രയും പേരുകൾ ഏതിനുണ്ട്? ഇൻ്റർനെറ്റിനുണ്ട്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെയാണ് എന്ത്, ഇൻ്റർനെറ്റ് ബാങ്കിങ്. പല പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് അറിയപ്പെടുന്നുണ്ട് എന്ന് മാത്രം. മറ്റൊന്നാണ് വെർച്വൽ ബാങ്കിങ്. വെർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ബാങ്കിങ് തന്നെയാണ്. വെർച്വൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ബാങ്കിങ് തന്നെയാണ്. പക്ഷേ വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിനൊരു മീനിങ് ഉണ്ട്. വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ഓഫീസില്ല. വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ഓഫീസില്ല, പക്ഷേ അവിടെ ഓഫീസ് ഉള്ളത് പോലെ എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും. അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരു ഓഫീസ് ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്, അദ്ദേഹത്തിന് സ്ഥാപനത്തിന് ഓഫീസൊന്നുമില്ല, അദ്ദേഹത്തിന് ഇത് ഓൺലൈനിൽ നടത്തിക്കൂടെ, ഫുള്ള് കാര്യങ്ങൾ ഓൺലൈൻ, നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യുന്നത് ഓൺലൈനായിട്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ്. ഡയറക്റ്റ് മീറ്റപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തിനു ഓഫീസിൻ്റെ ആവശ്യം, പിന്നെ അവിടെ ഒരു ഓഫീസിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഓഫീസില്ലാത്ത എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു ബാങ്കിനെയാണ് വെർച്വൽ ബാങ്കിങ് എന്ന് പറയുന്നത്. നോക്കോ, ഇറ്റ് ഈസ് ആൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ എന്തില്ല, ബാങ്കില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പേ ടി എം ഒക്കെ പണ്ട് ഒരു ഓഫീസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ പേ ടി എമ്മിന് ബാങ്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പേ ടി എം ഒരുപാട് നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ത് ചെയ്തിരുന്നു, ചെയ്തിരുന്നു അല്ലേ. ഇപ്പോഴാണ് പേ ടി എമ്മിന് എന്ത് ചെയ്തത്, ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ, ബാങ്കുകളൊക്കെ ബ്രാഞ്ചസൊക്കെ തുടങ്ങിയത്. അങ്ങനെയുള്ള ബ്രാഞ്ച്, അതായത് ഒരു വെർച്വലാണ്. ഇപ്പോൾ നമ്മൾ പറയപ്പെടുന്ന ഗൂഗിൾ പേ, അവിടെ ബാങ്കിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്, പക്ഷേ നമുക്ക് അവിടെ ബാങ്കിനെ കാണാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഉണ്ടോ, ഇല്ലല്ലോ. അതൊക്കെ വെർച്വലാണ്, അവിടെ വെർച്വൽ ഓഫീസാണ് ഉണ്ടാവുക. ഇറ്റ് ആൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഓഫേഴ്സ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഫെസിലിറ്റീസ് ആൻഡ് അതർ ബാങ്കിങ് സർവീസസ് ത്രൂ എ ടി എം അതർ ഡിവൈസസ് വിത്തൗട്ട് ഹാവിങ് ഫിസിക്കൽ വാക്കിംഗ് പ്രിമിസസ്. അതായത് നമ്മൾ ആ സ്ഥാപനത്തേക്ക് പോയി അതിന് മുന്നിൽ കൂടെ നടക്കാൻ പറ്റില്ല, പക്ഷേ ആ ബാങ്കിൽ ആ ഒരു സ്ഥാപനത്തു നിന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ബാങ്കിങ്ങിനാണ് വെർച്വൽ ബാങ്ക് എന്ന് പറയുന്നത്. കറൻറ്റിൽ വെർച്വൽ ബാങ്കിങ് എക്സിസ്റ്റ് ഇൻ ദി ഫോം ഓഫ് എ ടി എം. ചില എ ടി എമ്മുകൾ ഉണ്ടല്ലേ, ഇപ്പോൾ നമ്മൾ നമ്പർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു എ ടി എം ഉണ്ട് അല്ലേ, നമ്പർ ഇന്ത്യ, വൺ ഇന്ത്യ എന്തൊരു എ ടി എം ആണ്. അതേപോലെ തന്നെ ഫിനോ എ ടി എം, ഇങ്ങനെ ഒരുപാട് സ്മാൾ ഫിനാൻസ് ബാങ്കുകളും അതേപോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്കുകളുടെ എ ടി എം ഉണ്ടാവും. അവർക്ക് ബാങ്കൊന്നും ഉണ്ടാവില്ല, ബാങ്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ എ ടി എം എല്ലായിടത്തും ഉണ്ടാവും. അതെന്താണ്, അവരൊരു വെർച്വൽ എ ടി എം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. കാരണം എന്താണ്, അവിടെ ബാക്കിയുള്ള ഓഫീസും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എ ടി എമ്മിലൂടെ അവരെ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ പറ്റുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്, കറൻറ്റിൽ വെർച്വൽ ബാങ്കിങ് എക്സിസ്റ്റ് ഇൻ ദി ഫോം ഓഫ് എ ടി എം, ഫോൺ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഹോം ബാങ്കിങ് എക്സെട്ര. വെർച്വൽ ബാങ്ക് എന്നാൽ ശരിക്കും അവിടെ ഒരു ഓഫീസില്ല, എന്നാൽ ഓഫീസിലത് പോയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്, അതെല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് വെർച്വൽ ബാങ്ക് എന്ന് പറയുന്നത്. എട്ടാമത്താണ് കോർ ബാങ്കിങ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. ഒൻപതാമത്താണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് അഥവാ EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർലെസ് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ ആണ്. പേപ്പർലെസ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അതായത് പേപ്പറിലൂടെ അല്ലാതെ, പേപ്പറിലല്ലാതെ പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക, സോഫ്റ്റ് കോപ്പി ആയിട്ട് അല്ലേ ഓൺലൈനായിട്ട് ഉള്ള ബിസിനസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഫർമേഷൻസ് പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് എങ്കിൽ അതാണ് എന്ത്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇറ്റ് ഈസ് ദി ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കൺസേൺ ഓർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഇൻ എ സ്പെസിഫിക് പ്രീ ഡിറ്റർമിൻഡ് ഫോർമാറ്റ്. ഒരു സ്പെസിഫിക് പ്രീ ഡിറ്റർമിൻഡ് ഫോർമാറ്റിലൂടെ നമ്മൾ ഡാറ്റാസ് എല്ലാം ഷെയർ ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ആണ് എങ്കിൽ അതിനെയാണെന്ന് പറയാം ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുക. ഇറ്റ് ഈസ് ദി ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ്സ്, ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ആണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. അത് ബാങ്കിൽ എന്തുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്, പേപ്പർലെസ് ആയിട്ടാണ്. അതുകൊണ്ട് ഈ ബേസിക് സർവീസിൽ ഏതുകൂടിയും വരും, ഈ ഒരു ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് കൂടിയും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സ്മാർട്ട് കാർഡ് എന്താണെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ടെലിഫോൺ ബാങ്കിങ്, ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്, എന്നാൽ ഫിസിക്കൽ ഓഫീസ് ഇല്ലാത്ത ഒരു ബാങ്കിങ് ആണ് വെർച്വൽ ബാങ്കിങ്, കോർ ബാങ്കിങ്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. തീർന്നിട്ടില്ല, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ബേസിക് സർവീസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സ്മാർട്ട് കാർഡ്,
ഐ സി ചിപ്പില്ലതാണെന്ന് പറഞ്ഞാൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.